Welcome back to SVG Academy. Already we have completed 13 classes relating to partnership basics. We have studied how to prepare capital accounts under fixed capital method and fluctuating capital method and partners current account also. Today we are starting with a next chapter, reconstitution of partnership. Endana reconstitution varnal? Reconstitution means പുനഃസംഘടിപ്പിക്കുക. പാർട്ട്നർഷിപ്പ് ഫേമിൻ്റെ നിലവിലുണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? വാട്ട് ഇസ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്നർഷിപ്പ്? പാർട്ട്നർഷിപ്പ് ഡി ഡി സി കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ലോ. അപ്പം അതിലെന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? പാർട്ട്നർഷിപ്പ് ഡി ഡിയിൽ ഏതോ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് പാർട്ട്നർഷിപ്പ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരുന്നത്. ദി ഫസ്റ്റ് ഒക്കേഷൻ ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്നർഷിപ്പ് ഈസ് when a new partner is admitted to the firm, the partnership deed will be reconstituted. നിലവിലെ രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, അവർ ഈക്വലായിട്ട് 50-50 റേഷ്യോയിൽ പ്രോഫിറ്റും ലോസും വീതിച്ചു വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ സി എന്ന പാർട്ട്ണറെ പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ എയ്ക്കും ബിക്കും 50-50 ഷെയർ കിട്ടുമോ? കിട്ടില്ല അല്ലേ? അവരുടെ പ്രോഫിറ്റ് ഷെയർ ഗ്രേഷ്യം മാറി. ഇത് റീകോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എപ്പോഴാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുക? വട്ട് ആർ ദി ഒക്കേഷൻ ഫോർ റീകോൺസ്റ്റിറ്റ്യൂഷൻ? വൺ ഈസ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്താൽ നിലവിലുള്ള കാര്യങ്ങളിൽ മാറ്റം വരും. സോ ദി റീകോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിക്വയർഡ്. സെക്കൻഡ് ഈസ് എനി ചേഞ്ചസ് ഇൻ ദി എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതായത് നമ്മൾ പുതിയ പാർട്ട്ണറെ ഒന്നും അഡ്മിറ്റ് ചെയ്യുന്നില്ല, പകരം രണ്ടോ മൂന്നോ പാർട്ട്ണർമാർ നിലവിലുണ്ടായിരുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയെ ഏതെങ്കിലും കാരണവശാൽ മാറ്റം വരുത്തണമെന്ന് പറയുകയാണെങ്കിൽ ആ സമയത്തും റീകോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യം വരും. ഈ പറഞ്ഞ കേസിൽ തന്നെ എയും ബിയും 50-50 റേഷ്യോയിൽ പ്രോഫിറ്റും ഷെയറും വീതം വെച്ച് എടുത്തുകൊണ്ടിരുന്നവർ എ പറയുകയാണ്, ഐ വാണ്ട് 60%, യു ക്യാൻ ടേക്ക് ഓൺലി 40%. സോ ദി 50-50 റേഷ്യോ ഈസ് ചേഞ്ച് ടു 60-40 റേഷ്യോ. സോ റീകോൺസ്റ്റിറ്റ്യൂഷൻ. ദി തേർഡ് ചാൻസസ് വിൽ ബി റിട്ടയർമെൻറ്റ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് പാർട്ട്ണർ. ഏതെങ്കിലും ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നിലവിലുള്ള പാർട്ട്നേഴ്സിൻ്റെ ഷെയറിംഗ് റേഷ്യോ കുറയുന്നത് പോലെ തന്നെ ഏതെങ്കിലും ഒരു പാർട്ട്ണർ റിട്ടയറായാൽ, ഇഫ് എനി പാർട്ട്ണർ റിട്ടയർ ഫ്രം ദി ബിസിനസ് ഫ്രം ദി പാർട്ണർഷിപ്പ് ഓർ ഹി ലെഫ്റ്റ് ഫ്രം ദി പാർട്ണർഷിപ്പ്, ദെൻ ദി എക്സിസ്റ്റിംഗ് റേഷ്യോ വിൽ ബി ഇൻക്രീസ്ഡ് അല്ലേ? നിലവിൽ മൂന്നോ നാലോ ആയി ഡിവൈഡ് ചെയ്തുകൊണ്ടിരുന്ന ഷെയറിൽ ഒരാൾ പാർട്ണർഷിപ്പ് വിട്ട് പോവുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ഷെയർ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് കൂടും അല്ലേ? അതായത് അയാൾ ഇനി ഒന്നും വീതം വയ്ക്കണ്ട. സോ ദി തേർഡ് ചാൻസ് വിൽ ബി റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. ദി ഫോർത്ത് ചാൻസ് ഈസ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഏതെങ്കിലും ഒരു പാർട്ട്ണർ പെട്ടെന്ന് മരണപ്പെടുക, അറ്റ് ദാറ്റ് ടൈം ഓൾസോ ദി റീകോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിക്വയർഡ്. ദി ഫിഫ്ത്ത് ഈസ് ഇൻസോൾവെൻസി ഓഫ് എ പാർട്ട്ണർ. ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഇൻസോൾവെൻ്റ് ആകുക. എന്താണ് ഇൻസോൾവെൻസി? വാട്ട് ഈസ് ഇൻസോൾവെൻസി? ഇൻസോൾവെൻസി മീൻസ് ദാറ്റ് പേഴ്സൺ ഡസ് നോട്ട് ഹാവ് എനി അസറ്റ്സ് ബട്ട് ഹി ഹാവ് എ ഹ്യൂജ് ലയബിലിറ്റി. അറ്റ് ദാറ്റ് ടൈം വി ക്യാൻ അപ്ലൈ ടു ദി കോർട്ട് ഫോർ ഇൻസോൾവെൻസി. ദി കോർട്ട് വിൽ സെൻഡ് എ നോട്ടീസ് ടു ദി ഓൾ ക്രെഡിറ്റേഴ്സ് ആഫ്റ്റർ കൺസിഡറിംഗ് ഓൾ ഹീസ് അസറ്റ്സ്. ഇഫ് എനി അസറ്റ് ഈസ് ലെഫ്റ്റ് വിത്ത് ഹിം, ഇറ്റ് ഈസ് ഡിസ്പോസ്ഡ് ഓഫ് ആൻഡ് പെയ്ഡ് ടു ദി ക്രെഡിറ്റേഴ്സ് ഇൻ ദി പ്രോറാറ്റ ബേസിസ്. അതായത് ഒരാളെ ഇൻസോൾവെൻ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ അസറ്റുകൾ ഒന്നും ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യാൻ പറ്റാതിരിക്കണം. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 lakh rupees നമുക്ക് ലയബിലിറ്റി ഉണ്ട്, പക്ഷേ നമ്മളെ അസറ്റ് എന്ന് പറയുന്നത് ഒരു 10,000 ഉള്ളൂ. അപ്പോൾ ഈ 10,000 അസറ്റ് വിറ്റാൽ നമ്മൾ 10 lakhs ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? 10 lakhs ലയബിലിറ്റി നമ്മൾ കൊടുത്തു തീർക്കണ്ടേ? കൊടുത്തു തീർക്കണം. അല്ലെങ്കിൽ ഈ 10 lakhs കിട്ടാനുള്ള ആൾക്കാർ നമ്മളെ വെറുതെ ഇരുത്തു? ഇല്ല, അവർ കോടതി പോകും അല്ലേ? അവർക്ക് കാശ് കിട്ടാണെങ്കിൽ വെറുതെ സ്യൂ, അവർ നമുക്ക് സ്യൂട്ട് ഫയൽ ചെയ്യും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? എനിക്ക് അസറ്റുകളൊന്നുമില്ല, ഐ ഹാവ് ഓൺലി 10,000 ഓഫ് അസറ്റ് ഓർ നത്തിങ് ഐ ഹാവ് എന്ന് പറഞ്ഞ് നമ്മൾ കോടതി പെറ്റിഷൻ പോകും. അപ്പോൾ കോടതി എല്ലാ ക്രെഡിറ്റേഴ്സിനും ലിസ്റ്റ് ചോദിക്കും, നമ്മൾ ആർക്കൊക്കെയാണ് പണം കൊടുക്കാനുള്ളത്. നമ്മൾ പണം കൊടുക്കാനുള്ളതിൽ എല്ലാവരും കോടതിയിൽ പോയിരിക്കണമെന്നില്ല.
So quarter will ask for all the details, all the liabilities, and will study. നമ്മൾ അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ ഈ ലാബിൽ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമോ ഇല്ലെങ്കിൽ വേറെ വഴിയില്ല അല്ലേ. അപ്പോൾ എന്താണോ നിലവിലുള്ള അസറ്റ് അതിനെ വിറ്റ് കിട്ടാനുള്ളവർക്ക് എല്ലാവർക്കും എങ്ങനെയാണോ അവർക്ക് കിട്ടാനുള്ളത് അതിൻ്റെ റേഷ്യോ ഉണ്ട്, അതാണ് പ്രോ റേറ്റ ബേസിസ് എന്ന് പറഞ്ഞത്. ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റില്ല, എല്ലാവർക്കും ഉള്ളത് വീതം വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ ഇയാൾ ഇൻസോൾവെൻ്റ് ആണ്, പാപ്പരാണ്, മലയാളത്തിൽ പറഞ്ഞാൽ പാപ്പരത്വം, പാപ്പറാണ്. അസറ്റുകൾ ഒന്നുമില്ല, ലയബിലിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ണർക്ക് അങ്ങനെ ഒരു ഇൻസോൾവൻസി കണ്ടീഷൻ വന്നാൽ അറ്റ് ദാറ്റ് ടൈം ഓൾസോ ദി പാർട്ണർഷിപ്പ് വിൽ ബി റീകോൺസ്റ്റിറ്റ്യൂട്ടഡ്. സോ വാട്ട് ഈസ് റീകോൺസ്റ്റിറ്റ്യൂഷൻ? ദി റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് മീൻസ് ദി ചേഞ്ചസ് ഇൻ ദി എക്സിസ്റ്റിംഗ് അഗ്രിമെൻറ്റ്. വെൻ ദി റീകോൺസ്റ്റിറ്റ്യൂഷൻ ഹാപ്പൻസ്, എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇത് സംഭവിക്കുന്നത്? ഫസ്റ്റ് വൺ, അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. സെക്കൻഡ്, any changes in the profit sharing ratio, any changes in the existing profit sharing ratio, that is retirement of an existing partner. Fourth is death of a partner. Fifth is insolvency of a partner. Very simple. What is reconstitution and what are the reasons for reconstitution? Admission, changes in the profit sharing ratio, retirement, death, insolvency. Study. Now we can go to the first one, admission of a partner. ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വ്യത്യാസം വരിക, അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തിനാണ് പാർട്ണർഷിപ്പ് ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? വൈ ദി പാർട്ണർഷിപ്പ് ഫേം ഈസ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ. നമ്മൾ നിലവിൽ ഒരു പാർട്ണർഷിപ്പ് ഫേമിലേക്ക് ഒരു പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾക്ക് തീരുമാനിക്കാനുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാനുണ്ട്. എന്തൊക്കെയായിരിക്കും? അക്കൗണ്ടിങ് ടേംസുകളെല്ലാം വിടുക. ഒരു പുതിയ പാർട്ണറെ നിങ്ങൾ പാർട്ണർഷിപ്പിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, നിങ്ങൾ പാർട്ണർഷിപ്പ് സ്ഥാപനം ഒരു 10 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്, അതിൽ നിങ്ങളും മറ്റൊരാളും പാർട്ണറാണ്. അതിലേക്ക് നിങ്ങളുടെ പുതിയ പാർട്ണറെ കൊണ്ടുവരിക. അപ്പോൾ എന്തിനായിരിക്കണം ഈ പുതിയ പാർട്ണറെ കൊണ്ടുവരുന്നത്? ഒരു പുതിയ പാർട്ണറെ കൊണ്ടുവരാൻ ചില കാരണങ്ങളുണ്ട് അല്ലേ. എന്തിനാണ് പുതിയ പാർട്ണറെ കൊണ്ടുവരുന്നത്? ഒന്നുമെങ്കിൽ നമുക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം അല്ലേ, ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം. ഫോർ എക്സ്പാൻഡിങ് ദി ബിസിനസ്, സോ ഫോർ എക്സ്പാൻഡിങ് ദി ബിസിനസ് വാട്ട് വി വാണ്ട്? ലിക്വിഡ് ക്യാഷ് ഓർ ലിക്വിഡിറ്റി വി വാണ്ട് അല്ലേ, ഫണ്ട് വേണം, ക്യാഷ് വേണം. അത് നിലവിലുള്ള രണ്ട് പാർട്ണർക്കും വഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. So what is the way? The only way to admit a new partner. Alle appo nammal oru 1 crore 1 crore vechittu rendu partner 2 crore eduthirundu, nammal business onnu expand cheyanam, we want another 1 crore. So the existing partners cannot afford the liability, nammal oru fund illa, existing partners ku fund illa. Appo endanu oru source? Oru eluppu vazhi ennu parayunnathu ഒരു പാർട്ണറെ അഡ്മിറ്റ്, ഒരു പുതിയ പാർട്ണറെ ബിസിനസ്സിലേക്ക് ചേർക്കുക എന്നുള്ളതാണ് അല്ലേ. കാരണം ബാങ്കിൽ നിന്ന് ലോൺ വാങ്ങിക്കാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലോൺ വാങ്ങിക്കാം, അതുമില്ലാതെ നമ്മുടെ ഒരു ലെങ്തി പ്രോസസ്സാണ്, ഇറ്റ് വിൽ ടേക്ക് ടൈം. ബട്ട് ഏതെങ്കിലും ഒരാൾ, ആരെങ്കിലും ഒരാൾ നമ്മുടെ പാർട്ണർഷിപ്പ് ഫേമിലേക്ക് പാർട്ട്ണറായി ജോയിൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഇഫ് ദേ ഹി ഹാവ് ദി ഫണ്ട്, ഇറ്റ് ഈസ് ഇ സിമ്പിൾ വേ. അപ്പം നമ്മളെന്ത് ചെയ്യും? അയാൾ അഡ്മിറ്റ് ചെയ്യും. അപ്പോൾ എന്തിനാണ് പാർട്ണർ അഡ്മിറ്റ് ചെയ്തത്? ഒന്നാമത്തെ കാരണം, ഒരു പാർട്ണർ അഡ്മിറ്റ് ചെയ്യാൻ ഒന്നാമത്തെ കാരണം എന്താണ്? ഫോർ എക്സ്പാൻഡിങ് ദി ബിസിനസ്, ഫോർ അഡീഷണൽ ക്യാപിറ്റൽ. ദി ഫസ്റ്റ് റീസൺ ഫോർ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ ഈസ് വെൻ ദി പാർട്ണർഷിപ്പ് നീഡ്സ് അൻ അഡീഷണൽ ക്യാപിറ്റൽ. പിന്നെ എന്തായിരിക്കണം അഡീഷണൽ ക്യാപിറ്റൽ കൂടാതെ? അതായത് നിങ്ങൾ രണ്ടുപേരും രണ്ട് പാർട്ണറാണെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം, നിങ്ങൾക്ക് രണ്ടുപേർക്കും അതിൻ്റെ ക്യാപിറ്റൽ ഇനി അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ഇനി ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ മൂന്നാമതൊരാൾ വെച്ചു. ക്ലിയർ? ഓക്കെ, അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പാർട്ണർ വെച്ചത്. ഇതല്ലാതെ വേറെ എന്തായിരിക്കണം? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിൽ വി വാണ്ട് മോർ എക്സ്പെർട്ടൈസ്ഡ് പേഴ്സൺ അല്ലേ. എല്ലാ ബിസിനസ്സിലും എക്സ്പെർട്ടൈസായ ആൾക്കാരുണ്ട്. അപ്പം നമ്മളുടെ ഫേമിനെ, നമ്മളെ സ്ഥാപനത്തിനെ, ബിസിനസ് സ്ഥാപനത്തിനെ കുറച്ചുകൂടി പ്രൊഫഷണലാക്കി കൊണ്ടുപോകണമെന്ന് അല്ലേ. വി വാണ്ട് ടു മേക്ക് അവർ ഫേം, അവർ ഓർഗനൈസേഷൻ
പ്രൊഫഷണലി മാനേജ്ഡ് ഓർഗനൈസേഷൻ. ബിസിനസ്സിൽ പ്രൊഫഷണൽ മാനേജ്മെന്റ് ഉണ്ട്. മാനേജർ ബിസിനസ് ആകുമ്പോഴേ ബിസിനസ് എന്താവുള്ളൂ, ബിസിനസ് വിൽ എക്സ്പാൻഡ്, അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കുന്നോ അത് അങ്ങനെ തന്നെ ഇരിക്കും. അതാണ് വൺ മാൻ ഷോ എന്ന് പറയുന്നത്. വൺ മാൻ ഷോ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. വലിയ വലിയ കമ്പനികൾ നോക്കും ഹൗ ദേ എക്സ്പാൻഡ് ദി ബിസിനസ്, ദേ ആർ പ്രൊഫഷണലി മാനേജ്ഡ്. അപ്പോൾ പ്രൊഫഷണലി മാനേജ് ചെയ്യണം നമുക്ക് എന്ത് വേണം, പ്രൊഫഷണലായി അതേ ഫീൽഡിൽ എക്സ്പെർട്ടൈസായുള്ള ആൾക്കാരുടെ സേവനം നമുക്ക് വേണം. അപ്പം നിലവിലുള്ള പാർട്ട്നേഴ്സിന്, രണ്ട് പാർട്ട്നേഴ്സ് നമുക്ക് ആ ഫീൽഡിൽ അത്ര എക്സ്പെർട്ടൈസ് അല്ല, ബട്ട് നമുക്ക് നമ്മുടെ സ്ഥാപനം കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യണം. സോ വി ക്യാൻ അപ്പോയിൻറ്റ് എൻ എക്സ്പെർട്ടൈസ്ഡ് പേഴ്സൺ. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഒരു പാർട്ട്ണറെ പൊതുവെ അഡ്മിറ്റ് ചെയ്യാനുള്ള രണ്ടാമത്തെ കാരണം, ദി ഫേം റിക്വയേഴ്സ് മോർ എക്സ്പെർട്ടൈസ്ഡ് പേഴ്സൺ ഓർ മോർ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ അല്ലേ. അപ്പോൾ ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യാനുള്ള രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ദി ഫേം റിക്വയേഴ്സ് അഡീഷണൽ ക്യാപിറ്റൽ. രണ്ട്, ദി ഫേം റിക്വയേഴ്സ് ആൻ എക്സ്പെർട്ടൈസ്ഡ് പേഴ്സൺ. അപ്പോൾ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യാനുള്ള രണ്ട് കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഈ നെക്സ്റ്റ് വൺ ഈസ്, ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഓർ വട്ട് ആർ ദി സ്റ്റെപ്സ് ടു ബി ടേക്കൻ വൈ അഡ്മിറ്റിംഗ് എ ന്യൂ പാർട്ട്ണർ. ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കണം, എന്തൊക്കെ എടുക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞ കേസ് തന്നെ, നിങ്ങൾ രണ്ട് പാർട്ട്നേഴ്സാണ്, മൂന്നാമത് ഒരാളെ പാർട്ട്ണറായിട്ട് ചേർക്കുന്നു. അങ്ങനെ പാർട്ട്ണറായി ചേർക്കുമ്പോൾ നിങ്ങൾ 10 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. അങ്ങനെ മറ്റൊരാളെ പാർട്ണർഷിപ്പിലേക്ക് ചേർക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കണം സ്റ്റെപ്പ് എടുക്കേണ്ടത്. അക്കൗണ്ടൻസിയൊക്കെ മാറിയോടെ നിൽക്കട്ടെ, ജനറൽ ആയിട്ടുള്ള നമ്മളെ അക്സെപ്റ്റ് നമുക്ക് ചിന്തിക്കാം, ജനറൽ ആയിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ചിന്തിച്ചു നോക്കാം അല്ലേ. എന്ത് ചെയ്യണം നമ്മൾ ഒരു പുതിയ പാർട്ണർ എടുക്കുമ്പോൾ? ആദ്യം ചെയ്യേണ്ടത് പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമുക്ക് നിശ്ചയിക്കണം. വേണ്ടേ, നിലവിൽ രണ്ട് പാർട്ണർ, നിങ്ങൾ രണ്ട് പാർട്ട്നേഴ്സ് 50-50 റേഷ്യോയിൽ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് ഓർ ലോസിനെ ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ, മൂന്നാമതൊരു പാർട്ണറെ വരുമ്പോൾ വി ഹാവ് ടു ഫിക്സ് എ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. സോ വെൻ എ പാർട്ണർ ഈസ് അഡ്മിറ്റഡ് ഓർ ഡിസൈഡഡ് ടു അഡ്മിറ്റ്, ദി ഫസ്റ്റ് സ്റ്റെപ്പ് വിൽ ബി ഫൈൻഡിങ് ദി ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കിട്ടി, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മൾ നിശ്ചയിക്കണം, കണ്ടുപിടിക്കണം. വാട്ട് വിൽ ബി ദി സെക്കൻഡ്? വാട്ട് വിൽ ബി സെക്കൻഡ്? അങ്ങനെ പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നിലവിലുള്ള പാർട്ട്നേഴ്സിൻ്റെ ഷെയറാണ് നമ്മൾ മറ്റൊരാൾക്ക്, മൂന്നാമത്തെ ആൾക്ക് വിട്ടു കൊടുക്കുന്നത് അല്ലേ. ദി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആർ ഗിവിങ് അപ് സം ഓഫ് ദർ ഷെയർ. കാരണം ഷെയർ എന്ന് 100% ഉള്ളൂ. ആ 100% രണ്ട് പാർട്ട്ണറും 50-50 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 1 lakh പ്രോഫിറ്റ് ഉണ്ട്, എ ആൻഡ് ബി ഷെയറിംഗ് ഇറ്റ് വിത്ത് 50% and 50%. സോ ഇറ്റ് ഇസ് കമ്മിങ് ടു 50,000, 50,000. വെൻ സി ഇസ് അഡ്മിറ്റഡ്, വെദർ എ ആൻഡ് ബി വിൽ ഗെറ്റ് 50,000, 50,000? നോ, ബിക്കോസ് 1 lakh ഈസ് ഡിവൈഡ് ഇൻ ടു 3. സോ ഈച്ച് വൺ വിൽ ഗെറ്റ് 33,333 അല്ലേ. ഈക്വൽ റേഷ്യോ ആണെങ്കിൽ 33,333 കിട്ടും. അപ്പോൾ 50,000 കിട്ടിയ സ്ഥലത്താണ് ഇപ്പോൾ 33,000 കിട്ടുന്നത്. സോ ദി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആർ ഗിവിങ് അപ്പ് സംതിങ് അല്ലേ. എക്സിസ്റ്റിംഗ് പാർട്ട്ണർക്ക് നഷ്ടം വരുന്നുണ്ട്. സോ ദി സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഫൈൻഡിങ് ദി സാക്രിഫൈസ് റേഷ്യോ. സാക്രിഫൈസ് മീൻസ് സംതിങ് വി ആർ ലൂസിങ്. നമ്മൾ സംതിങ് വി ആർ ലൂസിങ് ഓർ ഗിവിങ് അപ്പ് സംതിങ്, ഇതാണ് സാക്രിഫൈസിങ്. നഷ്ടം സംഭവിക്കുക, അല്ലെങ്കിൽ കുറവ് സംഭവിക്കുക, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കുക, ദിസ് ഈസ് സാക്രിഫൈസിങ്. സഹിക്കുക അല്ലേ, മറ്റൊരാൾ സഹിക്കുക, നഷ്ടം സഹിക്കുക. അപ്പോൾ ആ റേഷ്യോ എന്താ, ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. സോ വൈൽ അഡ്മിറ്റിംഗ് എ ന്യൂ പാർട്ണർ, വാട്ട് ആർ ദി സ്റ്റെപ്സ് ടു ബി ടേക്കൺ? ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫൈൻഡിങ് ദി ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ദി സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഫൈൻഡ് ദി സാക്രിഫൈസ് റേഷ്യോ. പഴയ പാർട്ട്നേഴ്സിന് എന്താണ് നഷ്ടം സംഭവിക്കുന്നത്, ആ റേഷ്യോ കണ്ടുപിടിക്കും. മൂന്നാമത്തെ എന്തായിരിക്കും അല്ലേ, നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്, 10 വർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. അപ്പം നമ്മൾ രണ്ട് സ്റ്റെപ്പ് എടുത്തു. മൂന്നാമത്തെ എന്തായിരിക്കും, 10 വർഷമായി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിന് നല്ല ബിസിനസ് ഉണ്ട്, മാർക്കറ്റിൽ നല്ല പേരുണ്ട് അല്ലേ. നല്ല സ്ഥാപനത്തിന് നല്ല ബിസിനസ് ഉണ്ട്, സ്ഥാപനത്തിന് നല്ല പേരുണ്ട്. അതിന് നമ്മളുടെ ഭാഷയിൽ, അക്കൗണ്ടിങ് ലാംഗ്വേജിൽ നമ്മൾ എന്താണ് പറയുക, ഗുഡ് വിൽ. വാട്ട് ഈസ് ഗുഡ് വിൽ? എന്താണ് ഗുഡ് വിൽ? ഗുഡ് വിൽ എത്തി
reputation of the organization. Goodwill is an intangible asset. Intangible asset. What is an intangible asset? An asset which cannot be seen or touched. We have to do all assets. Machinery, furniture, building, land, all assets. But goodwill is the name of the parent. എല്ലാ സ്ഥാപനങ്ങൾക്കും വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് എല്ലാവർക്കും നല്ല പേര് നമ്മൾ ഹിന്ദുസ്ഥാൻ ലിവർ നമ്മൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ബ്രാൻഡ് ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരു ബ്രാൻഡ് നെയിം ആണ് പറയുക അല്ലേ ഇപ്പോൾ കോൺവേറ്റ് വേണം സിബാക്ക വേണം അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ പ്രൊഡക്റ്റ് വേണം ലൈഫ് ബോയ് സോപ്പ് വേണം ഇങ്ങനെയല്ല പറയുക ഓൾ ദീസ് ആർ ബ്രാൻഡ് നെയിംസ് ദിസ് ഈസ് കോൾഡ് ട്രേഡ് മാർക്ക് അല്ലേ ബ്രാൻഡ് നെയിംസ് ആണ് ബ്രാൻഡ് നെയിം നമ്മൾ ചോദിക്കാനുള്ള കാരണം എന്താണ് ഈ കമ്പനിയുടെ സാധനങ്ങൾ ഈ കമ്പനിയുടെ മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് നല്ല പ്രോഡക്ട്സാണ് സോ ദി കമ്പനി ഈസ് ഗെറ്റിംഗ് എ റെപ്യൂട്ടേഷൻ അമംഗ് ദി പബ്ലിക് അല്ലേ ഇവിടെ നല്ല പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഈ കമ്പനികൾക്ക് ഈ ബ്രാൻഡിലൂടെ പബ്ലിക്കിനിടയിൽ നല്ല ഒരു റെപ്യൂട്ടേഷൻ കിട്ടുന്നുണ്ട് ദിസ് ഈസ് കോൾഡ് ഗുഡ് വിൽ റെപ്യൂട്ടേഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ അങ്ങനെയാണെങ്കിൽ ഈ ബ്രാൻഡിനും ഒരു വാല്യൂ ഉണ്ട് ഓരോ ബ്രാൻഡിനും അല്ലെങ്കിൽ ഈ ഗുഡ് വില്ലിന് ഒരു വാല്യൂ ഉണ്ട് അപ്പം നിലവിൽ നമ്മൾ 10 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിന് അതിൻ്റെതായ ഒരു വാല്യൂ മാർക്കറ്റിലുണ്ട് എങ്ങനെയാണ് ഈ വാല്യൂ നിശ്ചയിക്കുക എന്താണ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞ ഇത്രയും കാര്യമുള്ളൂ നമ്മൾ നല്ലപോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം അതായത് നിങ്ങളൊരു പുതിയതായിട്ടൊരു സ്ഥാപനം തുടങ്ങുക പുതുതായിട്ട് സ്ഥാപനം തുടങ്ങുക ആ പുതിയതായിട്ട് തുടങ്ങിയ സ്ഥാപനത്തിൽ നമ്മൾക്ക് നമ്മളുടെ ബിസിനസ് ഇൻക്രീസ് ആകാൻ അല്ലേ ബിസിനസ് കൂടി വരാൻ എല്ലാവരും അറിഞ്ഞു വരാൻ കുറച്ച് ടൈം എടുക്കും എങ്ങനെ അറിയുള്ളൂ പതുക്കെ പതുക്കെ സ്ലോവിലി നമ്മൾ ഡെവലപ്പ് ആവും അങ്ങനെ ഡെവലപ്പ് ആകാൻ എന്ത് ചെയ്യണം മറ്റുള്ളവർ പറയണം ആ സ്ഥാപനത്തിൻ്റെ പ്രോഡക്റ്റ് നല്ലതാണ് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ പോയാൽ എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ് അല്ലേ ഇങ്ങനെ മറ്റുള്ളവർ പറഞ്ഞ് 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 അത് സ്പ്രെഡാകും അങ്ങനെ സ്പ്രെഡായി കഴിയുമ്പോൾ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ സ്ഥാപനത്തിലേക്ക് ആളുകൾ വരും പക്ഷേ അതിന് ചിലപ്പം 1 വർഷമോ 2 വർഷമോ ടൈം എടുക്കും ഓക്കെ പുതിയ സ്ഥാപനത്തിലേക്ക് ആളുകൾ വരാൻ വേണ്ടിയിട്ട് 1 വർഷമോ 2 വർഷമോ സമയമെടുക്കും എല്ലാവരും അറിഞ്ഞ് നമ്മളുടെ ബ്രാൻഡ് ബിൽഡപ്പ് ആകും ബ്രാൻഡ് ബിൽഡിംഗ് പക്ഷേ നിലവിൽ ബ്രാൻഡ് ബിൽഡിംഗ് ഉള്ള ഗുഡ്വിൽ ഉള്ള ഒരു സ്ഥാപനത്തിനെ നമ്മൾ ടേക്ക് ഓവർ ചെയ്താൽ നമ്മൾ നിലവിലുള്ള ആ സ്ഥാപനത്തിനെ വാങ്ങിച്ചാൽ നമുക്ക് ആ ഗുഡ്വിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ ഇല്ല ബിക്കോസ് ദാറ്റ് ബ്രാൻഡ് ഹാവ് ഓൾറെഡി എ റെപ്യൂട്ടേഷൻ ഇൻ ദി മാർക്കറ്റ് അങ്ങനെയെങ്കിൽ ആദ്യത്തെ പറഞ്ഞ കേസിലും രണ്ടാമത്തെ പറഞ്ഞ കേസിലും വ്യത്യാസമുണ്ട് ആദ്യത്തെ പറഞ്ഞ കേസിൽ നമുക്ക് കസ്റ്റമർ ബേസ് ഇല്ല നമുക്ക് മാർക്കറ്റിലുള്ള നമ്മുടെ പ്രോഡക്റ്റിനെ വിറ്റഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബിക്കോസ് വി ഹാവ് നോ ഗുഡ് വിൽ രണ്ടാമത്തെ കേസിൽ ഓൾറെഡി ദാറ്റ് പ്രോഡക്റ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി മാർക്കറ്റ് ആൻഡ് ദേ ഹാവ് എ വെരി ഗുഡ് ബ്രാൻഡ് നെയിം ഇൻ ദി പബ്ലിക് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതിൻ്റെതായ ഒരു വാല്യൂ കിട്ടണ്ടേ ഇതാണ് ഗുഡ് വിൽ 10 വർഷമായിട്ട് നമ്മുടെ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതുപോലൊരു ഗുഡ് വിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഗുഡ് വിൽ ആര് ക്രിയേറ്റ് ചെയ്തത് ദി ഗുഡ് വിൽ ഈസ് ക്രിയേറ്റഡ് ബൈ ദി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അല്ലേ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആണ് ഈ ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്തത് അതിലേക്ക് മൂന്നാമതൊരാൾ ഇന്ന് കടന്നു വരുമ്പോൾ വെദർ ഹീ ഈസ് എലിജിബിൾ ഫോർ ദി ഗുഡ് വിൽ ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ നിങ്ങൾ 10 വർഷമായിട്ട് സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു സ്ഥാപനത്തിന് നല്ല പേരുണ്ട് നിങ്ങൾ മറ്റൊരാളെ ഇന്ന് അഡ്മിറ്റ് ചെയ്യുന്നു എങ്കിൽ ആ സ്ഥാപനത്തിന് ഇതുവരെ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച സൽപ്പേര് ഗുഡ് വിൽ അതിൻ്റെ വാല്യൂ പുതിയ പാർട്ട്ണർക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ ഒരുക്കമാണോ ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ സിമ്പിൾ നോ നിങ്ങൾ കൊടുക്കുമോ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കി നിങ്ങൾ ഗുഡ് വിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ നിങ്ങൾ മറ്റുള്ളവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുമോ കൊടുക്കില്ല അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾക്ക് ഗുഡ് വിൽ വാല്യൂ ചെയ്യണം ഒന്നെങ്കിൽ ഗുഡ് വിൽ വാല്യൂ ചെയ്ത് പുതിയ പാർട്ട്ണറോട് അതിൻ്റെ ഷെയർ കൊണ്ടുവരാൻ പറയണം അല്ലേ നമ്മളുടെ ബ്രാൻഡ് നെയിം നമ്മൾക്ക് ഒരു വാല്യൂ ഇപ്പോൾ 10 ലാക്സ് അല്ലെങ്കിൽ 25 ലാക്സിൻ്റെ വാല്യൂ ഉണ്ട് സോ യു ഹാവ് ടു ഗിവ് യുവർ ഓൺ ഷെയർ ഇത്രയും കാലം ഞങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ് ഈ വാല്യൂ അതിൻ്റെ ഏകദേശം ഒരു വാല്യൂ കണക്കാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബ്രാൻഡിന് ഒരു എത്ര വാല്യൂ ഉണ്ട് ഒന്നുകിൽ നിങ്ങൾ അത് കൊണ്ടുവരിക
അതിൻ്റെ ഷെയർ കൊണ്ടുവരിക. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാല്യുവേഷൻ ഓഫ് ഗുഡ് വില്ലാണ്. പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നിലവിലുള്ള ഗുഡ് വിൽ ഒന്ന് വാല്യുവേഷൻ ചെയ്യണം. നാലാമത്തേത് നിലവിലുള്ള അസറ്റ്സും ലാബിലിറ്റീസും റീവാലുവേഷൻ ചെയ്യണം. അതായത് നിലവിൽ നമ്മൾക്ക് നമ്മളുടെ ഓൺ ബിൽഡിംഗ് ആണ്, ഓൺ ബിൽഡിങ്ങിലാണ് നമ്മൾ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു 20 വർഷം മുമ്പ് മേടിച്ച ബിൽഡിംഗ് ആണ്, അന്ന് അതിന് കുറച്ച് തുകയെ കൊടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ അത്രയും അതിന് അന്നത്തെ കോസ്റ്റ് ഉള്ളൂ, മാർക്കറ്റ് വാല്യൂ ഉള്ളൂ. ഇന്ന് അതിന് അതിനേക്കാളും 100 times വാല്യൂ കൂടി അല്ലേ. അല്ലെങ്കിൽ നമ്മളുടെ ഓരോ മെഷീനറിക്കും ഫർണിച്ചറിനും എല്ലാത്തിനും വാല്യൂ ഉണ്ട്. ചിലത് കൂടുന്നതുകൊണ്ട് ചിലത് കുറയുന്നതുകൊണ്ട്. അപ്പോൾ പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അയാൾക്കും ഇതിന്മേലെ അവകാശമില്ലേ? അവകാശമുണ്ട്. അങ്ങനെയെങ്കിൽ നിലവിലുള്ള എല്ലാ അസറ്റുകളും റീവാലുവേഷൻ ചെയ്യണം. ലാഭമാണെങ്കിൽ ലാഭം പഴയ പാർട്ട്ണേഴ്സ് കൊടുക്കണം, നഷ്ടമാണെങ്കിൽ ആ നഷ്ടം പഴയ പാർട്ട്ണേഴ്സ് എടുക്കണം. അതുപോലെ തന്നെ എല്ലാ ലാബിലിറ്റികളും എല്ലാ ബാധ്യതകളും റീവാലുവേഷൻ ചെയ്യണം. ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാനുണ്ട്, എത്ര കൊടുക്കാനുണ്ട്, അതെല്ലാം റീവാലുവേഷൻ ചെയ്യണം. അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ നിലവിലുള്ള പാർട്ട്നേഴ്സ് ഏതെങ്കിലും വർഷത്തെ ലാഭങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ പാർട്ണർഷിപ്പിൻ്റെ അക്കൗണ്ട്സിൽ എനി റിസർവായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിലവിലുള്ള പാർട്ട്നേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കൊടുക്കണം. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഓർ ലോസസ്. നിലവിൽ അക്യൂമുലേറ്റഡുള്ള പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ, അതായത് പാർട്ണർഷിപ്പിൻ്റെ ലോസ് എല്ലാ വർഷവും റൈറ്റ് ഓഫ് ചെയ്യണമെന്ന് നിയമമില്ല. പാർട്ണർഷിപ്പിന് ലോസാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ലോസ് വി ക്യാൻ ക്യാരി ഫോർവേഡ് ടു ദി നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷത്തെ ലാഭത്തിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരേ വർഷം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ ലാഭങ്ങൾ നമ്മൾ റിസർവായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടോ ഏതെങ്കിലും റിസർവായി നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാർക്കുള്ളതാണ്? ഇറ്റ് ഈസ് ഫോർ ദി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ലാഭ നഷ്ടങ്ങളെ പഴയവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ദി ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസസ്. ആറാമത്തെ എന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റെപ്പാണ് അഡ്ജസ്റ്റ്മെൻ്റ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇതെല്ലാം കണക്കാക്കി, ഈ അഞ്ച് സ്റ്റെപ്പും കണക്കാക്കി പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇതാണ് ആറാമത്തെ സ്റ്റെപ്പ്, അഡ്ജസ്റ്റ്മെൻ്റ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. സോ ദി റീകോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഹാപ്പൻ അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, റിട്ടയർമെൻ്റ് ഓഫ് എ പാർട്ട്ണർ, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ഇൻസർവൻസി ഓഫ് എ പാർട്ട്ണർ. ദ റീസൺ ഫോർ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ ഈസ് when a firm requires additional capital. Second, the firm requires an expertised partner. അപ്പോൾ പാർട്ണർഷിപ്പിനെ പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഇതായിരിക്കാം, ഇതിൽ ഏതെങ്കിലും ഒരു കാരണമായിരിക്കാം. വാട്ട് ആർ ദി സ്റ്റെപ്സ് ടു ബി ടേക്കൺ വൈൽ അഡ്മിറ്റിംഗ് എ ന്യൂ പാർട്ട്ണർ? ഒരു പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് എടുക്കേണ്ടത്? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡിങ് ദി ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. സെക്കൻഡ് ഈസ് ഫൈൻഡിങ് ദി സാക്രിഫൈസ് റേഷ്യോ. Third is valuation and adjustment of goodwill. Fourth is revaluation of assets and liabilities. Fifth is distribution of accumulated profit or losses. The last one is adjustment of capital of partners. These are the steps to be taken at the time of admission. നമ്മൾ അടുത്ത ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ പാർട്ണർഷിപ്പ് അഡ്മിഷനിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് പോവുക. അതായത് നമ്പർ 1 ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, സെക്കൻഡ് ഈസ് സാക്രിഫൈസ് റേഷ്യോ, തേർഡ് ഈസ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ, ഫോർത്ത് ഈസ് റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ഫിഫ്ത്ത് ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസസ്, സിക്സ് ഈസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ഈ പ്രോസസ്സിലാണ് നമ്മൾ പോവുക, ഈ പ്രോസസ്സിലാണ് നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുക, എല്ലാം കൂടെ വലിച്ചു വലിച്ച് ചെയ്യരുത്. ഓക്കെ, സോ ഇത്രയും പഠിച്ചു വയ്ക്കുക. ദി നെക്സ്റ്റ് ക്ലാസ് വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദി ഐറ്റം നമ്പർ 1, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഹൗ ടു ഫൈൻഡ് ഔട്ട് എ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കാണാത്തവർ, ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പ്ലേലിസ്റ്റിൽ എല്ലാ ക്ലാസ്സുകളും കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഓരോരോ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ
പ്ലസ് വണ്ണിന് ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട്, പ്ലസ് ടുവിന് പാർട്ട്ണർഷിപ്പ് ബേസിക്സ് എന്നൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട്, അതിൽ 13 വീഡിയോ ഉണ്ട്. ഇത് പാർട്ണർഷിപ്പ് റീകോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആദ്യത്തേതാണ്. അപ്പോൾ എല്ലാ പ്ലേ ലിസ്റ്റിലും അതിൻ്റെതായ വീഡിയോ ഉണ്ട്. നിങ്ങൾ ചാനലിൽ പ്ലേ ലിസ്റ്റിൽ നോക്കുക, പ്ലേ ലിസ്റ്റിൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും നമ്പർ വൈസ് ഉണ്ട്. അപ്പോൾ ആദ്യമായി കാണുന്നവർ പ്ലേ ലിസ്റ്റിൽ പോയി ഇതിന് മുൻപുള്ള നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും പാർട്ണർഷിപ്പിൻ്റെ ബേസിക്സും എല്ലാം പഠിക്കുക. വളരെ വിശദമായി നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ അതിനകത്ത് എടുത്തിട്ടുണ്ട്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ 18 ക്ലാസ്സുകളുണ്ട്, പാർട്ണർഷിപ്പ് ബേസിക്സിൻ്റെ 13 ക്ലാസ്സുണ്ട്. ഇതിപ്പോൾ നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ 1-ാമത്തെ ക്ലാസ്സാണ്. അപ്പം ഇതിന് മുമ്പുള്ള ആദ്യമായി കാണുന്നവർ, അല്ലെങ്കിൽ ഇതിന് മുൻപുള്ള വീഡിയോ കാണാത്തവർ, ഇതിന് മുൻപുള്ള വീഡിയോകളെല്ലാം പ്ലേ ലിസ്റ്റിൽ പോയി നോക്കുക, അവിടെ കിട്ടും. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ക്ലാസ്സുകളും അതിനകത്തുണ്ട്. നിങ്ങൾ ഒരു അക്കൗണ്ടൻ്റ് എന്ന നിലയിൽ മൈക്രോസോഫ്റ്റ് എക്സൽ നിർബന്ധമായും പഠിച്ചിരിക്കണം. കാരണം ഒരു അക്കൗണ്ടൻറ്റിന് ഒരു മൈക്രോസോഫ്റ്റ് എക്സലിലെ ബേസിക്സും, ഒരു അക്കൗണ്ടൻറ്റിന് മൈക്രോസോഫ്റ്റ് എക്സലിലെ ബേസിക്കായുള്ള കാര്യങ്ങളും മിഡിൽ ലെവൽ വരെയുള്ള നോളജും കുറഞ്ഞ പക്ഷം ഉണ്ടായിരിക്കണം. എങ്കിൽ നിങ്ങളുടെ വർക്കുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റും, തെറ്റുകൂടാതെ ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ പ്രസൻറ്റേഷൻ ചെയ്യാൻ പറ്റും. ഒരു അക്കൗണ്ടൻ്റ് ജോലി അതാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ അക്കാദമിക്കിലേക്ക് മാത്രമല്ല പഠിക്കുന്നത്, നമ്മൾ അക്കൗണ്ടൻസി പഠിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ നോട്ട് ഫോർ എക്സാമിനേഷൻ പർപ്പസ്, അങ്ങനെ എക്സാമിനേഷൻ പർപ്പസിന് വേണ്ടിയിട്ടല്ല നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് വർക്ക് ചെയ്യാനും കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും കാണുക. ബൈ.